മറയൂർ പാളപ്പെട്ടി ആദിവാസി കോളനിവാസി ചന്ദ്രികയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സൂത്രധാരനും ചന്ദനം കടത്ത മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണിയുമായ ബിനുകുമാറിനെ തെളിവെടുപ്പിനായി പോലീസ് വനമേഖലയിൽ എത്തിച്ചു ചന്ദ്രലേഖയെ വെടിവെച്ചിട്ട തോക്കിൽ ഉപയോഗിക്കുന്നതിനായി കരുതിയിരുന്ന തിരകൾ വനത്തിൽ ഒളിപ്പിച്ചിട്ടുള്ളതായി ഇയാൾ ഇന്നലെ പോലീസിന് മൊഴി നൽകിയിരുന്നു ഇത് കണ്ടെടുക്കുന്നതിനാണ് ഇന്ന് പുലർച്ചെ ഇയാളെയും കൊണ്ട് മറയൂർ പോലീസ് പാളപ്പെട്ടി ആദിവാസിക്കടുത്ത് സമീപത്തെ വനമേഖലയിലേക്ക് തിരിച്ചത് ഉച്ചയോടെ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കി ബിനുകുമാറിനെ കോടതിയിൽ ഹാജരാക്കുന്നതിനാണ്

മരം മുമ്പ് മോഷണം പോയിരുന്നു ഇത് സംബന്ധിച്ച് വനം വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നായിരുന്നു അന്ന് സോമൻ വനം വകുപ്പ് അധികൃതരോട് വ്യക്തമാക്കിയിരുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്നലെ ചന്ദ്രികയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് സോമനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് മേഖലയിലെ ചന്ദനം മാഫിയ സംഘത്തെ നിയന്ത്രിക്കുന്ന ബിനുകുമാറുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഈ സ്ഥിതിയിൽ ചന്ദനമരം മുറിച്ചു കടത്തിയതിനു പിന്നിലും സോമന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘത്തിന്റെ അനുമാനം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനായി വിശദമായ അന്വേഷണത്തിനും തെളിവെടുപ്പിനും വനംവകുപ്പ് അധികൃതർ കർമ്മ പദ്ധതി തയ്യാറാക്കിയതായിട്ടാണ് സൂചനകളും ലഭിക്കുന്നത് കാണാതായ ചന്ദനമരം സോമൻ രണ്ടു ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയെന്നും തുടർന്ന് ചന്ദനക്കടത്ത് സംഘം മരം മുറിച്ചു മുറിച്ചുകടത്തുകയായിരുന്നുവെന്നും മറ്റുമുള്ള പ്രചാരണവും ശക്തിപ്പെട്ടിട്ടുണ്ട് ഒരാൾ വട്ടം പിടിച്ചാൽ എത്താത്ര വണ്ണമുള്ള ചന്ദനമരങ്ങൾ മരങ്ങൾ സോമന്റെ പുരയിടത്തിൽ നിൽക്കുന്നുണ്ട് ഇവയ്ക്ക് ചുരുങ്ങിയത് നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് വനം വകുപ്പ് അധികൃതരുടെ കണക്കുകൂട്ടൽ നിലവിലെ മാർക്കറ്റ് വില വെച്ച് കണക്കുകൂട്ടിയാൽ പോലും ഇവയിൽ ഒരു മരത്തിന് ഒരു കോടി രൂപ വില വരുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത്രയും വലിയ മരം സോമൻ അറിയാതെ വെട്ടിക്കടത്തിക്കൊണ്ട് പോകാനാവില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകളും പറയുന്നത് സോമൻ തോക്ക് നിർമ്മാണത്തിൽ വിദഗ്ധനായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക തെളിവെടുപ്പിൽ വ്യക്തമായിട്ടുള്ളത് അഞ്ചു വർഷം മുമ്പ് വരെ ഇയാൾ ആലയിൽ സജീവ യിരുന്നെന്നും ഇപ്പോൾ ശാരീരിക അവശതകളെ തുടർന്ന് ജോലികളൊന്നും ചെയ്യാറില്ലെന്നുമെന്ന് ബന്ധുക്കളിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരം മേഖലയിലെ അറിയപ്പെടുന്ന കൊല്ലനാണ് സോമൻ ചന്ദ്രൻ കറുത്തുകാർക്കും മൃഗവേട്ടക്കാർക്കുമടക്കം നിരവധി പേർക്ക് സോമൻ തോക്കുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെന്നാണ് പോലീസിന് വിലയിരുത്തൽ ഇത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് സോമൻ ബിനുകുമാറിന് നിർമ്മിച്ചു നൽകിയ തോക്ക് ഉപയോഗിച്ചാണ് സംഭവത്തിൽ പോലീസ് പിടിയിലായ കാളിയപ്പൻ ചന്ദ്രികയെ വെടിവെച്ച് വീഴ്ത്തിയത് തോക്ക് നൽകിയതും വെടിവെക്കാൻ പരിശീലിപ്പിച്ചതും ബിനുകുമാർ ആണെന്ന് കാളിയപ്പൻ പോലീസിൽ വെളിപ്പെടുത്തിയിരുന്നു അറസ്റ്റിലായ അവസരത്തിൽ പതിനേഴ് വയസ്സാണ് പ്രായമെന്ന് കാളിയപ്പൻ പോലീസിനെ ധരിപ്പിച്ചിരുന്നു ഇത് പ്രകാരം ജുവനൈ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെയാണ് പോലീസ് ഇയാളെ ഹാജരാക്കിയത് പിന്നീട് സ്കൂൾ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് കാളിയപ്പൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞെന്ന് പോലീസിന് ബോധ്യമായത് തുടർന്ന് കോടതിയിൽ അപേക്ഷ നൽകി പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ദേവികുളം കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു തമിഴ്നാട്ടിലെ ചന്ദനം മാഫിയയുമായി അടുത്ത ബന്ധമുള്ളതും പത്തിലേറിയ ചന്ദനം കേസിലെ പ്രതിയുമാണ് ബിനുകുമാർ വധശ്രമത്തിനും മറയൂർ പോലീസിനും ഇയാൾക്കെതിരെ കേസുകളുണ്ട് തമിഴ്നാടിനോട് അടുത്തുകിടക്കുന്ന പ്രദേശമാണ് പാളപ്പെട്ടിക്കുടി വനമേഖലയിലെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട് കേരള അതിർത്തി കടക്കാമെന്നാണ് പ്രദേശവാസികൾ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത് ചന്ദനം അതിർത്തി കടത്തി കൊടുത്താൽ അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന രീതി തന്നെയാണ് തമിഴ്നാട്ടിലെ ചന്ദനം കടത്ത മാഫിയ പിന്തുടരുന്നതെന്നാണ് പോലീസിന് ലഭിച്ച സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രാത്രി ഒമ്പത് മണിയോടെയാണ് പാളപ്പെട്ടിക്കുടിയിലെ താമസക്കാരിയായ ചന്ദ്രിക വെടിയേറ്റ് മരിച്ചത് സംഭവത്തിൽ അറസ്റ്റിലായ കാളിയപ്പനും മണികണ്ഠനും ഇവരുടെ ബന്ധുവായ പതിനാറുകാരനും പാളപ്പെട്ടിക്കുടിവാസികളാണ് പാളപ്പെട്ടി കോളനി മേഖലയിലെ വനം പോലീസ് ഉദ്യോഗസ്ഥർ അടുത്ത കാലത്ത് ഭയപ്പോടെയാണ് എത്തിയിരുന്നത് തോട്ടത്തോക്കുമായി മാഫിയ സംഘം ഈ പ്രദേശത്ത് ചുറ്റിക്കറങ്ങുന്നത് പതിവായിരുന്നു മറയൂരിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരമുള്ളുവെങ്കിലും ഇവിടെ എത്താൻ രണ്ടു മണിക്കൂറിലേറെ സമയവും വേണ്ടിവരും കുറച്ചു ദൂരം ജീപ്പിൽ പോകാം പിന്നെ നടപ്പ് മാത്രമാണ് കോടതിയിൽ എത്തുന്നതിനുള്ള മാർഗം ഇതാണ് ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചന്ദന ചന്ദനമാഫിയയ്ക്ക് അനുഗ്രഹമായിട്ടുള്ളത് അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട മണികണ്ഠനെ അടുത്തിടെ ചന്ദന മുറിച്ചു കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ വനം വകുപ്പ് അധികൃതർ പിടികൂടിയിരുന്നു ഈ കേസിൽ റിമാൻഡിലായിരുന്ന ഇയാൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പുറത്തിറങ്ങിയിരുന്നത് തുടർന്ന് തന്നെ കേസിൽ കുടുക്കിയ വനം വകുപ്പ് ജീവനക്കാരൻ അശോകനെ വക വരുത്താൻ ഇയാളുടെ നേതൃത്വത്തിൽ നീക്കങ്ങൾ തുടങ്ങിയിരുന്നു തോക്കും ലഭ്യമാക്കിയും ആവശ്യമായ പരിശീലനം നൽകിയും ചന്ദ്രൻ കടത്തുകാരനായ ബിനുകുമാറും ഉണ്ടായിരുന്നുവെന്നാണ് സൂചനകളും